നമസ്കാരം. ടി സി യു ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. താനൂർ കസ്റ്റഡി മരണക്കേസ് സിബിഐക്ക് വിടാൻ തീരുമാനിച്ചതിന് പിന്നാലെ കൊലപാതക കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ച്. നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നത്. കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടില്ല. കേസിന്റെ അന്വേഷണ രേഖകൾ കോടതിക്ക് കൈമാറി. പോലീസിന്റെ മർദ്ദനം കാരണമാണ് താനൂർ ജെഫ്രി മരണപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. താനൂർ പോലീസ് കസ്റ്റഡി യുവാവ് മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് താനൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനെതിരെ കേസെടുത്തു. പി കെ ഫിറോസിനെ, പി കെ നവാസിനെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് കേസ്. താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി എസ് സുജിദാസിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് താമിർ ജെഫ്രി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും താനൂർ സി എം കേസിന്റെ ഭാഗമായി മാറ്റി നിർത്തണമെന്നും ആക്ഷൻ കൌൺസിൽ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തിരൽ കൂത്തുപറമ്പിൽ യുവതി കിണറ്റിൽ വീണ് മരണപ്പെട്ടു. കൂത്തുപറമ്പ് സ്വദേശി മണലങ്ങാട്ടിൽ തമീമിന്റെ ഭാര്യ നസീറിയാണ് മരണപ്പെട്ടത്. വീട്ടു പരിസരത്തെ ആൽമറയിലാത്തിൽ കിണറ്റിലാണ് വീണത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് കൂത്തുപറമ്പ് സ്വദേശി തമീമിന്റെ ഭാര്യ നസീറിയെ കാണാതായത്. മലപ്പുറത്ത് നാലിടം NIA പരിശോധന. പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ഒരേ സമയമാണ് നാല് വീടുകളിലും പരിശോധന നടന്നത്. വേങ്ങരപ്പറമ്പിൽപ്പടി തയ്യിൽ ഹംസ, തിരു ആലത്തിൽ കളത്തിപ്പറമ്പിൽ യാഹുട്ടി, താനൂരിൽ നിറമരത്തിൽ ചോലിൽ ഹനീഫ, രാങ്ങാട്ടൂർ പടിക്കാപ്പറമ്പിൽ ജാഫർ എന്നിവരുടെ വീടുകളാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുമെന്നറിയിച്ച് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി വി കെ സിംഗ്. രാജ്യസഭയിൽ കോൺഗ്രസ് MP CP മേത്തറിന്റെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള 25 വിമാനത്താവളങ്ങളാണ് 2022-25 കാലയളവിൽ സ്വകാര്യവൽക്കരിക്കുന്നത്. ഇതിൽ കോഴിക്കോട് ഉൾപ്പെടുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുന്നു. ഇനി പറക്കും ക്യാമറയും. നിയമലംഘനം കണ്ടെത്താൻ ഡ്രോൺ AI ക്യാമറ. ഒരു ജില്ലയിൽ 10 ഡ്രോൺ ക്യാമറ വേണമെന്ന് ശുപാർശയുമായി മോട്ടോർ വാഹന വകുപ്പ്. 400 കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന ശുപാർശ സർക്കാരിന്റെ പരിഗണനയിലാണ്. ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം പൊതുകുളങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, പൊതുജലാശയങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പെരുമണക്ലാരി ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്നതാണ് പദ്ധതി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് നേതൃത്വം നൽകി. കേരള മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ KM സീദ് സാഹിബ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. K കുട്ടി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ മരണാന്തരം സീദി സാഹിബ് എന്ന മാതൃക വ്യക്തിത്വത്തിന്റെ ഓർമ്മകളും ചിന്തകളും പ്രശക്തിയോടെ നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിർധന കുടുംബത്തിന് വീടൊരുക്കി ബിപിയങ്ങാടി അലാമീൻ ചാരിറ്റബിൾ സൊസൈറ്റിയും പൂക്കേത ചാരിറ്റബിൾ ഗ്രൂപ്പും. വാഹനാപകടത്തിൽ മരണപ്പെട്ട പൂക്കേത സ്വദേശി പുന്നശ്ശേരി മോദുകുട്ടിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം ബിപിയങ്ങാടി മഹൽ ഖത്തീബ് സരുൾ ആബിദ് ഹുദവി നിർവഹിച്ചു. ഇതോടെ TCU ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.